ഹലോ, കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വെൽക്കം ടു ടെക്ട്രിബൈറ്റ്സ്. അതെ, തമ്മനെയിൽ കണ്ട പോലെ നമ്മളൊരു ഷോർട്ട് ട്രിപ്പ് പോകാൻ പോവാണ്. അപ്പൊ സ്റ്റാർട്ടിങ് തന്നെ യോർക്കി വെച്ചാണ്. അത് കിടുക്കാച്ചി ഒരു ട്രെയിൻ പോണ കാണാം. അപ്പൊ നമ്മൾ കുറച്ച് ദിവസം ഉണ്ട് ട്രിപ്പ്. അപ്പൊ എവിടേക്കാണ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയേ വ്ലോഗിലൂടെ കാണാം. അപ്പൊ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ യോർക്കിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഏകദേശം രാവിലെ സമയം 9 മണിയായിട്ടോ. യോർക്കിലുള്ള ഒരു ചെറിയ റിവർ സൈഡാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ബോട്ടുകളൊക്കെ സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആൾക്കാരൊക്കെ അവരുടെ പട്ടികളെയൊക്കെ കൊണ്ട് രാവിലത്തെ അവരുടെ റുട്ടീനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതേപോലെ തന്നെ കുറേ പേര് ഇവിടെ മോർണിംഗ് വാക്കിനും മറ്റുമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ജോലിക്ക് പോകുന്നവരൊക്കെ തിരക്കിട്ട് ഓടിപ്പോകുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ ഭയങ്കര പാടാട്ടോ. അപ്പൊ അതേ ഞാനും അച്ഛനും കോസ്റ്റേ കയറിയിട്ട് ഫ്രഞ്ച് ബീൻസ് ടോസ്റ്റും പിന്നെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കിനി ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്തത് കാണാം. യോർക്കിന്റെ സിറ്റി ഏരിയാസിൽ കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകാൻ നല്ല രസമാട്ടോ. രണ്ട് സൈഡും പാലങ്ങൾ വരും ഇടയ്ക്ക്, പിന്നെ നല്ല ഭംഗിയാ. ഈ ഫ്രണ്ടിൽ നമ്മൾ കാണുന്നത് യോർക്ക് സിറ്റി വാൾസ് ആണ്. അത് നമ്മുടെ ഈ ചൈന മതിലൊക്കെ പോലെ അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു വാൾ പോലെ കെട്ടിവെച്ചിരിക്കുകയാണ്. റോമൻസിന്റെ കാലത്ത് അതിൽ കൂടെ ഇങ്ങനെ നടക്കാനൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. ഒരുപാട് പേര് ഇങ്ങനെ നടന്നൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഏകദേശം 2.11 miles ആണ് അതിന്റെ ലെങ്ത് വരുന്നത്. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് സ്പോട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. റെയിൽവേ മ്യൂസിയം ആണിത്. അപ്പൊ റെയിൽവേ മ്യൂസിയത്തിൽ പഴയ കാലത്തെ തൊട്ടുള്ള ഒരുപാട് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഡീസൽ എഞ്ചിനും സ്റ്റീം എഞ്ചിനും ആയിട്ടുള്ള ലോക്കോമോട്ടീവ്സ് ഒക്കെ ഉള്ള സ്ഥലമാണ്. റെയിൽവേസിന്റെ പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ കാണിക്കുന്ന ഒരു മ്യൂസിയം ആണിത്. 10 to 5 വരെയാണ് ഈ മ്യൂസിയം ഓപ്പൺ ആയിട്ടുള്ളത്. UKയിലെ എല്ലാ മ്യൂസിയംസ് പോലെ ഈ ഒരു മ്യൂസിയം ഫ്രീ ആണ്. പക്ഷെ നമ്മൾ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യണം കേട്ടോ. ഇതിന്റെ ഉള്ളിലത്തെ സീറ്റിംഗ് ഒക്കെ നോക്കിയാൽ നമ്മൾ ഏതോ സിനിമയിൽ മറ്റേ മമ്മി റിട്ടേൺസിലൊക്കെ കാണുന്ന പോലെ ഉണ്ടല്ലേ. വേറൊരു കമ്പാർട്ട്മെന്റ് കണ്ടോ. ഓ, ഇതൊക്കെ കുറച്ചുകൂടെ ലക്ഷോറിയസ് സൈഡാന്ന് തോന്നുന്നു. ഈ കമ്പാർട്ട്മെന്റിൽ ഒരു ടോയ്ലറ്റ് എടുക്കാം, ബാത്ടബും എല്ലാ സെറ്റപ്പും ഉണ്ട്. അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്കിത് ബെഡ്റൂം കണ്ടോ. ഡ്രസ്സിംഗ് റൂമും ബെഡും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. പഴയ കാലത്തെ ട്രെയിൻ ആണെങ്കിലും ലക്ഷറീസിന് പണ്ടും കുറവൊന്നുമില്ല അല്ലേ. രണ്ട് കമ്പാർട്ട്മെന്റ് തമ്മിൽ കണക്ട് ചെയ്യുന്ന സാധനം നോക്കിയേ, ഇതിന്റെ ബാക്കി പീസ് അപ്പുറത്തുണ്ട്. ഇങ്ങനെ ഈ മ്യൂസിയത്തിൽ പലയിടത്തായിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള ബോഗികളും ട്രെയിനുകളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന്റെ ഉള്ളിൽ തന്നെ ആയിട്ട് ഒരു കഫേ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. ാണ് ഇവിടെ കുറെ ലോക്കോമോട്ടീവ്സ് ഇട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള ബുള്ളറ്റ് ട്രെയിൻസും പിന്നെ പഴയ കാലത്തെ ട്രെയിൻസും ഒക്കെ പ്രിസർവ് ചെയ്തിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. എല്ലാം റിയൽ ട്രെയിൻസ് ആണ്, അതുകൊണ്ട് തന്നെ കാണാനുള്ള ഇൻട്രസ്റ്റ് കുറച്ച് കൂടും നമുക്ക്. പിന്നെ അവിടെ ആയിട്ട് നമുക്ക് സിമുലേറ്റേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ സിമുലേറ്റേഴ്സ് £3 ഒക്കെയാണ് ചാർജ് ചെയ്യുന്നത്. നമുക്ക് അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫീലും എഫക്റ്റും ഒക്കെ കിട്ടും. ഇവിടത്തെ കഫേ സെക്ഷനിലെ നല്ല തിരക്കാണ്. ഈ ട്രെയിനിന്റെ താഴത്തെ പാർട്സ് ഒക്കെ നമുക്ക് പോയി നോക്കാം കേട്ടോ. ഇത് കണ്ട, ഇവിടെ ഒരു സ്റ്റെപ്പ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് താഴത്തു നിന്ന്. അപ്പൊ നമുക്ക് ഇതിന്റെ പാർട്സ് ഒക്കെ നോക്കി പഠിക്കാനെല്ലാം. ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മെയിൻ ആയിട്ട് ഇതൊരു ഫ്രീ മ്യൂസിയം കൂടെ ആയതുകൊണ്ട് എന്താണെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യാം. പിന്നെ ഇത് ഈ തരത്തിലുള്ള ലോക്കോമോട്ടീവ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്താണെങ്കിലും മസ്റ്റ് വിസിറ്റ് ആയിട്ടൊരു സ്ഥലമാണ്. പഴയ കാലത്ത് ഒരുപാട് എഞ്ചിൻസ് ഉണ്ട്. റോഡ് ട്രെയിൻ ഇങ്ങനെ അട്രാക്റ്റീവ് ആയിട്ട് കുറെ സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ട്രീറ്റിന് കൂടെ യോർക്ക് ഫേമസ് ആണ്. എന്തിനാണെന്നറിയോ, ഹാരി പോട്ടറിന്റെ ചേംബർ ഓഫ് സീക്രട്സ് മൂവി കണ്ടിട്ടുള്ളവർക്ക് അവരീ മറ്റേ നമ്മുടെ ഫയർ വുഡ് ഒക്കെ ഇടില്ലേ വീടിന്റെ അകത്ത്, ആ സ്ഥലത്ത് ഇങ്ങനെ ഒരു ഭസ്മം പോലത്തെ സാധനം ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡയഗണാലി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ എന്താണ് ഫയറൊക്കെ വന്നിട്ട് ഒരു സ്ഥലത്ത് പോയില്ലേ, ആ സ്ഥലമാണ് ദീവി നമ്മൾ ഈ കാണുന്ന ഷാംബിൾസ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഷാംബിൾസിന്റെ മെയിൻ ആയിട്ട് 2-3 ഹാരി പോട്ടർ ഷോപ്സ് ഉണ്ട്. ദ ഷോപ്പ് ദാറ്റ് മസ്റ്റ് നോട്ട് ബി നെയിംഡ്. അപ്പൊ ആ ഷോപ്പിൽ കയറാനാണ് നമ്മൾ പോകുന്നത്. ഷോപ്പിൽ ഹാരി പോട്ടറിന്റെ കുറെ സംഭവങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ വായിച്ചത്. അപ്പൊ കയറി നോക്കിയിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം.
ഹോഗ്വാർട്സിലേക്കുള്ള ടിക്കറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്കിപ്പോ ആവശ്യം വരും, കാരണം അടുത്ത നമ്മൾ എവിടെയാ പോകുന്നതെന്ന് അറിയോ. മൂവിയില് കാണുന്ന പല സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഉണ്ടോ മറ്റേ ചെസ് കളിക്കണ സംഭവം, പാർട്ട് വണ്ടില് പിന്നെ മറ്റേ ഫീനിക്സ് പക്ഷി, പിന്നെ മറ്റേ ഡ്രാഗൺ ഉണ്ട്, സ്നേക്ക് ഉണ്ട് ഫസ്റ്റ് സീസണില്, അയ്യോ അതെ മറ്റേ ഡോഗ് മൂന്ന് തലയുള്ള, അതെ ചേംബർ ഓഫ് സീക്രട്സിലെ സ്പൈഡർ ഉണ്ട്, അങ്ങനെ ഒരുമാതിരി എല്ലാരും ഉണ്ട് കേട്ടോ. ഈ മറ്റേ ചെടികളത് ഡോബി റിയൽ ലെമണേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ഫ്രഷ് ആയിട്ട് അടിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിട്ട് വരണം, വാങ്ങിച്ചു കുടിച്ചു നോക്കാം. എങ്ങനെയാട്ടത് ഉണ്ടാക്കുന്നത്? ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ഈ വലിയ നാരങ്ങ ഉണ്ടല്ലോ, ഇപ്പൊ കണ്ട ആ വലിയ മഞ്ഞ നാരങ്ങ, അതിനെയാണ് ലെമൺ എന്ന് പറയുന്നതും, ചെറിയ കുഞ്ഞിത് അല്ലെങ്കിൽ ഓറഞ്ച് കളർ നാരങ്ങനെ ലൈം എന്ന് ആട്ടാ പറയുന്നത്. അതിൻ്റെ അത് ഷുഗറും കുറേ ഐസും വെള്ളമാണ് ഇട്ടേക്കണ. അപ്പൊ ഒന്ന് കുടിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. പുളി ഉണ്ട് ഭയങ്കര, പക്ഷെ ചൂടത്ത് ഈ ഐസ് ഡ്രിങ്ക് കുടിക്കുമ്പോ ഭയങ്കര സുഖമുണ്ട് കേട്ടോ. നല്ല ചൂടാണ്, അതുകൊണ്ട് അത്യാവശ്യം നല്ല ഡീഹൈഡ്രേറ്റഡ് ആവുന്നുണ്ട്, അപ്പൊ കുടിക്കാൻ നല്ലതാ. പക്ഷെ നല്ല പുളിയുണ്ട്, മധുരം അത്രയില്ല. ഞാൻ കണ്ടേക്കുന്ന ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെ മിക്ക സിറ്റിയിൽ പോയി കഴിഞ്ഞാലും ആ സിറ്റിയുടെ പേര് വെച്ചിട്ടുള്ള ഷോപ്സ് ഒരുപാട് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ബേർട്ടൺ ഓൺ ദ വാട്ടർ പോയപ്പോ അവിടെ കോട്സ്വേൾഡ് സ്റ്റോൺ, കോട്സ്വേൾഡ് ഗിഫ്റ്റ് ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറെ കോട്സ്വേൾഡിന്റെ കടകളായിരുന്നെല്ലാം. ഇവിടെ ഇപ്പൊ യോർക്കാണ്, ഇവിടെ ഇപ്പൊ യോർക്ക് ചോക്ലേറ്റ് സ്റ്റോറി എന്ന് പറഞ്ഞ ഷോപ്പ്, പിന്നെ ഇത് ഇവിടെ നോക്കിയാൽ യോർക്ക് ഡ്യൂക്ക് ഓഫ് ദ യോർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മറ്റൊരു കട. അങ്ങനെ എൻ്റെ അമ്മയെ ഈ പുള്ളിത ഇവിടെ എന്തോ സെറ്റാക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഈ സൈക്കിൾ കയറിയുള്ള റൈഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അതിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് കൂടുമായിരിക്കും. വെറൈറ്റി ഐസ്ക്രീം ഷോപ്പ് ഇത് നോക്കിയാൽ, ഇതെന്തോ കുക്കീസ് പോലെയൊക്കെയാന്ന് തോന്നുന്നു കേട്ടോ. നോക്കിയാൽ ഹാപ്പി ബർത്ത് ഡേ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കൊള്ളാല്ലേ, നല്ല വലുതാട്ടോ ഇത്. ഷാംബിൾസ് മാർക്കറ്റ് ഒക്കെ നമുക്കൊന്ന് കറങ്ങിക്കാണാം. അപ്പൊ കേറുമ്പോ തന്നെ ഇതേ ഫ്ലവേഴ്സ് ഒക്കെയാണ് വെച്ചേക്കണേ, സൂര്യകാന്തിയും പിന്നെ എല്ലാ ഫ്ലവേഴ്സും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. റേറ്റും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. മയിൽപ്പീലി ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ, അങ്ങനെ അധികം കാണാറില്ല. കമ്മലുകളുടെ ഒരു കട, നാട്ടില് മറ്റേ പൂരപ്പുറമൊക്കെ ഓർമ്മ വന്നു. പിന്നെ അങ്ങ് ഉള്ളിലായിട്ട് കുറേ കടകളുണ്ട് കേട്ടോ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ ഇങ്ങനെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ വെക്കുന്നതും. പിന്നെ അതേ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് ഇവിടെ, യോർക്ക് അവർക്ക് നല്ല ഇഷ്ടമായി എന്നാ പറയുന്നേ. തിരക്കുകൾക്കിടയിൽ ഇതേ ഒരു ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് ഷോപ്പ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഒരാളൊരു ഇംഗ്ലീഷുകാരനാണ് കേട്ടോ. സമോസ സമോസ ചാർട്ട്, നാൻ ബ്രെഡ് വാപ്പ്, ചിക്കൻ പനീർ ചോല, പിന്നെ മസാല ദോശ, ചോളേ ദോശ, ദോശ. നേരത്തെ കണ്ട ഹാരി പോട്ടർ ഷോപ്പാണ് കേട്ടോ ഇത്. ഇതിന്റെ പുറകില് കണ്ടോ, ഇവിടെ മറ്റേ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ ബ്രൂമൊക്കെ വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ നന്നായിരിക്കും കേട്ടോ. ഇവിടെ എന്താണെങ്കിലും ക്യൂവും ആൾക്കാരുടെ തിരക്കൊന്നും ഇല്ല, മറ്റേ സൈഡാണ് ഉടുക്കത്തെ തിരക്ക്. ഞാനിപ്പോ നിൽക്കുന്നത് ഒരു വെറൈറ്റി സ്പോട്ടാണ്. ഈ ഒരു സീൻ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നോക്കിയേ. യെസ്, ഹാരി പോട്ടർ മൂവിയില് നമ്മള് പ്ലാറ്റ്ഫോമിന്റെ ടിക്കറ്റ് കൊണ്ട് കൊടുത്തിട്ട് 9 3x4 എന്ന് പറഞ്ഞ ഹാരി പോട്ടർ ചോദിക്കുന്ന ഒരു സീനില്ലേ, ആ സീൻ ഷൂട്ട് ചെയ്തത് യോർക്ക് സ്റ്റേഷനിൽ വെച്ചാണെന്നാണ് ഇവിടുത്തെ ടൂർ ഓപ്പറേറ്റേഴ്സ് പറയുന്നതെങ്കിലും, ശരിക്കും അത് ഷൂട്ട് ചെയ്തത് കിങ് ക്രോസ് വെച്ചിട്ടാണ്. കിങ് ക്രോസ് സ്റ്റേഷനിൽ അവിടെ ഒരു ഫുഡ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത് റിമൂവ് ചെയ്തു എന്ന് പറയുന്നു. റിയൽ സീൻ അല്ലെങ്കിൽ പോലും സ്റ്റേഷൻ കാണാൻ നല്ല ഭംഗിയാട്ടോ. ലോങ് ഡിസ്റ്റൻസ് പോകുന്ന ട്രെയിൻസ് ആണ് അധികം ഇവിടെ ഉള്ളത്. എന്നാലും നമുക്കിങ്ങനെ പാലത്തിന്റെ മുകളിൽക്കൂടി ടോപ്പിയോ ഒക്കെ എൻജോയ് ചെയ്യാൻ നല്ല ഭംഗിയാണ് സ്റ്റേഷൻ. ബാക്കി കാണുന്ന ബിൽഡിംഗ് ആണ് കാസൽ മ്യൂസിയം എന്ന് പറയുന്നത്. അതും ഒരു കൈൻഡ് ഓഫ് മ്യൂസിയം ആണ്. അതിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു ബിൽഡിംഗ് കാണാം. ഈ ഒരു കാസലിൽ കയറാൻ വേണ്ടി അഡൾട്ട്സിന് £10 ആണ് പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത്. അതിന്റെ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ അതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളുണ്ട്. പിന്നെ ഏറ്റവും ടോപ്പ് വ്യൂവിൽ പോയി കഴിഞ്ഞാൽ യോർക്ക് നഗരം മൊത്തം കാണാന്നാണ് പറയുന്നത്. അവിടെ ഒരു ചേച്ചി എനിക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ട്. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ ഇപ്പൊ നല്ല വെയിലുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് ഈ പുല്ലൊക്കെ കരിഞ്ഞിരിക്കാട്ടോ, അല്ലെങ്കിൽ ഈ പുല്ലൊക്കെ നല്ല പച്ച കളറിൽ നല്ല രസമായി കാസൽ
കാണാൻ. അതേപോലെ സ്പ്രിംഗ് ടൈമിൽ ഇതിങ്ങനെ നല്ല യെല്ലോ കളറായിട്ട് നിൽക്കും. അപ്പോൾ അതും ഒരു ഭംഗിയാണ്. അപ്പം ഈ കാസിൽ ഉള്ളിൽ കാണാൻ എത്രത്തോളം നിങ്ങൾക്ക് ഇതുണ്ടാവും എനിക്ക് അറിയില്ല, ഞാൻ കയറിയില്ല. പക്ഷെ പുറത്തുനിന്ന് കാണാൻ ഒരു ലുക്ക് ഉണ്ട്. അപ്പം വേണമെങ്കിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യോർക്കിനെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച വേറെ വെറൈറ്റി വീഡിയോ ആണ്, നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ ആയിരിക്കും. അപ്പം അടുത്ത ആഴ്ച കാണാം. ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ. I'm not going to do that.